ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശരണ്യ അനൂപ് വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഒരു വർഷം നീളുന്ന തൊണ്ണൂറാം വാർഷികാഘോഷ ചടങ്ങിനെയും ബ്രഹ്മ വിദ്യാലയ സുവർണ ജൂബിലി ആഘോഷത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അൽപസമയത്തിനകം ഡൽഹിയിൽ അഭിസംബോധന ചെയ്യും സംയുക്ത ആഘോഷത്തിന്റെ ലോഗോയും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും വിവിധ രംഗങ്ങളിൽ ശിവഗിരി മഠം നൽകിയ മഹത്തായ സംഭാവനകളിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ പ്രബോധനങ്ങൾ ജനകീയമാക്കുകയും ആരോഗ്യ പരിപാലനം വിദ്യാഭ്യാസം സേവനം എന്നീ മേഖലകളിൽ മഠം വിലമതിക്കാനും സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെ ലയനും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയ്ക്കും യൂറോപ്യൻ യൂണിയനും ഇടയിലെ തന്ത്രപരമായ പങ്കാളിത്തം ഇരുവരും വിലയിരുത്തി വാണിജ്യ കാലാവസ്ഥാ സാങ്കേതിക രംഗങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ധാരണയിലെത്തി വലുതും ഊർജ്ജസ്വലവുമായ ജനാധിപത്യ സമൂഹങ്ങളെന്ന നിലയിൽ ഇന്ത്യയും യൂറോപ്പും വിവിധ ആഗോള വിഷയങ്ങളിൽ സമാന മൂല്യങ്ങളും പൊതുസമീപനങ്ങളും പങ്കിടുന്നതായി പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടേ ലയനും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആന്റ് ടെക്നോളജി കൌൺസിലിന്റെ പ്രഖ്യാപനവും ഇരു നേതാക്കളും ചേർന്ന് നിർവഹിച്ചു പുതിയ സംവിധാനം വാണിജ്യ സാങ്കേതിക സുരക്ഷാ രംഗങ്ങളിൽ ഉന്നതതല ഏകോപനം സാധ്യമാക്കും ഹരിത ഹൈഡ്രജൻ ഉൾപ്പെടെ മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെയും സാധ്യത ചർച്ച ചെയ്ത ഇരുവരും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വിലയിരുത്തി രാജ്യത്ത് ഇന്നലെയും രണ്ടായിരത്തിലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർക്കാണ് പുതുതായി രോഗബാധ പേർ രോഗമുക്തി നേടി പേരാണ് ചികിത്സയിൽ കഴിയുന്നത് മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ആകെ മരണം അഞ്ച് ലക്ഷത്തി മൂവായിരത്തി അറുനൂറ്റി കോവിഡ് പരിശോധന കോടി ലക്ഷം കടന്നു ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം പിന്നിട്ടു ഇന്നലെ പിന്നിട്ടുണ്ട് ഡോസ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ കൂടുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനം ജാഗ്രത തുടരുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു ജില്ലകളിലെ കോവിഡ് സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി കൊച്ചിയിൽ മാത്രമാണ് ചെറിയ തോതിലെങ്കിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് എവിടെയെങ്കിലും കോവിഡ് കേസുകൾ കൂടുകയോ ക്ലസ്റ്ററുകൾ ഉണ്ടാകുകയോ ചെയ്താൽ അറിയിക്കണമെന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് കോവിഡ് വിലയിരുത്തൽ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി എല്ലാ ജില്ലകളും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കണമെന്നും വാക്സിനേഷൻ ശക്തിപ്പെടുത്തി ണമെന്നും വീണ ജോർജ് ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് ഇന്നലെ പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് രോഗമുക്തി നേടി പേർ മാത്രമാണ് ചികിത്സയിൽ കഴിയുന്നത് കുറച്ചുനാൾ കൂടി കോവിഡ് കേസുകൾ ഇങ്ങനെ തുടരും വലിയ തരംഗം മുന്നിൽ കാണുന്നില്ലെങ്കിലും ജാഗ്രത തുടരണമെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും കോവിഡ് അപബോധം ശക്തിപ്പെടുത്തണം മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാണ് ചില സ്വകാര്യ ലാബുകളും സ്വകാര്യ ആശുപത്രികളും കോവിഡ് പരിശോധനയ്ക്ക് അമിത ചാർജ് ഈടാക്കുന്നുവെന്ന പരാതിയുണ്ട് കൂടിയ നിരക്കിൽ പരിശോധന അനുവദിക്കില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി കിസാൻ ബഗീദ്ധാരി പ്രാഥമികത ഹമാരി ക്യാമ്പയിൻ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ആസാദിക്ക അമൃത മഹോത്സവിന്റെ ഭാഗമായി ഇന്നലെയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത് കൃഷി മന്ത്രാലയത്തിന്റെയും വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികൾ കർഷകരിലെത്തിക്കുന്നതിന് പരിപാടികൾ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ദേശീയ സുരക്ഷ വിദേശ ബന്ധം ക്രമസമാധാനം തുടങ്ങിയ വിഷയങ്ങളിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് പതിനാറ് യൂട്യൂബ് ചാനലുകൾക്ക് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തി ഇന്ത്യയിലെ പത്തും പാകിസ്ഥാനിലെ ആറും ചാനലുകളാണ് ഐടി നിയമപ്രകാരം തടഞ്ഞത് തെറ്റായതും സ്ഥിരീകരിക്കാത്തതുമായ വിവരങ്ങൾ ഭീതി ജനിപ്പിക്കുന്നതിനും സാഹോദര്യം തകർക്കുന്നതിനുമായി ചാനലുകൾ പ്രചരിപ്പിച്ചതായി മന്ത്രാലയം വിശദീകരിച്ചു കോടിയിലധികം കാഴ്ചക്കാരാണ് ചാനലുകൾക്ക് ആകെയുള്ളത് രാജ്യരക്ഷാ രംഗത്ത് മേക്ക് ഇൻ ഇന്ത്യയും സ്വയം പര്യാപ്തതയും പ്രോത്സാഹിപ്പിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപതിലെ രാജ്യരക്ഷാ ഏറ്റെടുക്കൽ നടപടിക്രമം കേന്ദ്രം ഭേദഗതി ചെയ്തു രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണ മേഖലയിൽ വിപുലമായ തദ്ദേശീയ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ നടപടി സഹായിക്കും നൂറ്റിനാൽ ഇനങ്ങളുടെ ചരക്ക് സേവന നികുതി നിരക്ക് ഉയർത്താൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടിയെന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര ധനമന്ത്രാലയം നിഷേധിച്ചു ജിഎസ് ടി നിരക്കുകൾ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ചില മാധ്യമങ്ങൾ നൽകിയ വാർത്ത തെറ്റാണെന്നും ജിഎസ് ടി നിരക്കുകൾ പുനഃക്രമീകരിക്കുന്നതിന് നിർദ്ദേശമൊന്നും ഇല്ലെന്നും ഇതേപ്പറ്റി സംസ്ഥാനങ്ങളിൽ നിന്ന് അഭിപ്രായം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി പ്രമുഖ സാമൂഹ്യ മാധ്യമമായ ട്വിറ്റർ ലോക ഇലോൺ മസ്കിന് വിൽക്കുന്നതായി കമ്പനി അറിയിച്ചു ബില്യൺ ഡോളറിനാണ് ഇലോൺ മക് ട്വിറ്റർ സ്വന്തമാക്കിയത് ഉള്ളടക്ക നിയന്ത്രണം ലഘൂകരിക്കുന്നതു മുതൽ വ്യാജ അക്കൌണ്ടുകൾ ഒഴിവാക്കുന്നതുൾപ്പെടെ വിവിധ മാറ്റങ്ങൾ ട്വിറ്ററിൽ കൊണ്ടുവരുമെന്ന് മസ്ക് അറിയിച്ചു സാമൂഹ്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് റാബിയ മലപ്പുറം ജില്ലാ കളക്ടർ പുരസ്കാരം കൈമാറി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം റാബിയയ്ക്ക് രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ലഹരി കേന്ദ്രങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ എക്സൈസിനെയും പോലീസിനെയും അറിയിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് മന്ത്രി എം വി ഗോപിച്ചു ൻ പറഞ്ഞു വാർഡ് തലത്തിൽ നിന്ന് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം ലഹരി വസ്തുക്കളിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് എക്സൈസും പോലീസും പിടിച്ചെടുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂരിൽ ലഹരി വിമുക്ത ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അനാവശ്യമായി ഫയലുകൾ തടഞ്ഞുവയ്ക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് കേസെടുക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു ജനങ്ങൾക്ക് ആനുകൂല്യം നൽകാതിരിക്കാൻ കാരണമായി നിയമത്തെ മാറ്റരുത് സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയഞ്ച് വർഷമായിട്ടും തുടരുന്ന ചില ബ്രിട്ടീഷ് നിയമങ്ങളെ പുനഃപരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ കണ്ണപുരം പഞ്ചായത്തിൽ ഫയൽ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വൈദ്യുതി വാഹനങ്ങളുടെ നിർമ്മാണത്തിന് സംസ്ഥാനം പരമാവധി സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കളമശ്ശേരിയിൽ വൈദ്യുതി വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വൈദ്യുതി വാഹനങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്ത് ബാറ്ററികൾ നിർമ്മിക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയതായും മന്ത്രി അറിയിച്ചു ഗാന്ധിനഗർ നോർത്ത് പറവൂർ കലൂർ വൈറ്റില അങ്കമാലി മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലെ ചാർജിംഗ് സ്റ്റേഷനുകളും മന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കേരളീയർ വൈമുഖ്യം കാണിക്കുകയാണെന്നും അതിനാൽ കൃഷിഭൂമി തരിച്ചാകുകയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കൃഷിഭൂമിയിലേക്ക് ഇടുക്കി ജില്ലാതല പരിപാടിയും കാർഷിക മേളയും പാറത്തോടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷകക്ഷേമ പദ്ധതിയായ കിസാൻ ഭാഗിദാരി പ്രാഥമികത ഹമാരി ക്യാമ്പയിനും മന്ത്രി ഉദ്ഘാടനം ചെയ്തു കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ആറുവരി ദേശീയപാതയുടെ നിർമ്മാണം മറ്റ് പ്രശ്നങ്ങളില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പൂർത്തിയാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു നവീകരിച്ച കണ്ണൂർ മയിൽ കാഞ്ഞിരോട് റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അതിഥി തൊഴിലാളികൾക്കായി അപ്നാഘർ പദ്ധതിയിൽ കളമശേരിയിൽ നിർമ്മിക്കുന്ന ഹോസ്റ്റൽ സമുച്ചയത്തിൽ ആയിരം തൊഴിലാളികൾക്ക് താമസ സൌകര്യം ഉണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കളമശ്ശേരി കിംഫ്ര ഹൈടെക് പാർക്കിൽ ഹോസ്റ്റലിന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന ഗവൺമെന്റിന്റെ ഒന്നാം വാർഷികാഘോഷം കൊല്ലം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു ഊഷ്മളമായ കേന്ദ്ര സംസ്ഥാന ബന്ധം പുലർത്തണമെന്നും വരുമാനത്തിന്റെ അർഹമായ ഭാഗം കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കണമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിസഭാ വാർഷികത്തിന്റെ ഭാഗമായ കോഴിക്കോട് ജില്ലാതല ആഘോഷങ്ങൾ ഇന്ന് സമാപിക്കും വൈകിട്ട് ബീച്ച് ഓപ്പൺ സ്റ്റേജിൽ സമാപന സമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ മുഖ്യാതിഥിയാകും സിബിഎസ്ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ രണ്ടാം ടേം ബോർഡ് പരീക്ഷകൾ ആരംഭിച്ചു ഓഫ്ലൈനായാണ് കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ജൂലൈയിലാണ് ഈ അധ്യയന വർഷത്തെ വർഷാന്ത്യ പരീക്ഷ രണ്ട് ഘട്ടങ്ങളായി നടത്താൻ സിബിഎസ്ഇ തീരുമാനിച്ചത് ആദ്യഘട്ടം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു ഘട്ട പരീക്ഷകൾ ജൂൺ പതിനഞ്ചിന് അവസാനിക്കും അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ ഗവർണറുമായ കെ ശങ്കരനാരായണന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തൃശൂർ പൈൻകുളം കുടുംബവീട്ടിൽ നടന്നു ഇന്നലെ പാലക്കാട് ശേഖരിപുരത്തെ വീട്ടിലും ഡിസിസി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് പൈൻകുളത്തേക്ക് ഭൌതിക ശരീരം കൊണ്ടുപോയത് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കേ ഇന്ത്യയ്ക്ക് മുകളിലെ ന്യൂനമർദ്ദ പാത്തിയുടെയും കിഴക്ക് പടിഞ്ഞാറൻ കാറ്റുകളുടെ സംയോജനത്തിന്റെയും സ്വാധീനത്താലാണിത് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎർ ന്യൂസ് അൺസ്കോർ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക